യെസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് താജ്മഹലിലാണ്. താജ്മഹാൾ, ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് താജ്മഹാൾ. ഞാൻ ഇതിനേക്കാൾ മുമ്പത്തെ താജ്മഹലിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരും പറയാം, ഈ താജ്മഹൽ കാണണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം. കാരണം ഓരോ ദിവസം ചെല്ലുമ്പോൾ, ഞാൻ 2000 വന്നപ്പോൾ അവർ കാണിച്ചതിൻ്റെ പകുതി ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും 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 സാധനം കുറച്ച് കുറച്ച് കൊണ്ടുവരാണ്. കാരണം പല പ്രാവശ്യം വന്നപ്പോൾ കാണിക്കുന്ന ഏരിയ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാനുള്ള വന്ന് താജ്മഹൽ കണ്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ 1 കിലോമീറ്റർ അകലെ നിന്ന് ഇതാണ് താജ്മഹൽ എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം അങ്ങോട്ട് അടുപ്പിക്കില്ല. കാരണം ഓരോ പ്രാവശ്യം ചെല്ലും തോറും ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താജ്മഹൽ ഇടാം. ഞാനിവിടെ വന്ന് ഈ ഷാജഹാൻ ചക്രവർത്തിയുടെ കഥ പറയാനല്ല, എന്താണ് മാർബിൾ, എന്താണ് താജ്മഹൽ കൺസ്ട്രക്ഷൻ ചെയ്തത്, എങ്ങനെ വന്നു മാർബിൾ, ഇത് എത്ര ദൂരത്തുനിന്ന് കൊണ്ടുവന്നു, എങ്ങനെ ഈ ബിൽഡിംഗ് പടന്നു, ഇതിനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളാണ് നിങ്ങൾ വർണ്ണിക്കാൻ പോണത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുവരെ ആരും ചെയ്യാത്ത ഈ കൺസ്ട്രക്ഷൻ രീതി എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുതരുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത്. നിങ്ങൾ കണ്ടിരുന്നോ, 100% പ്രയോജനമുണ്ട്. ഇത് ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്പോൺസർ ചെയ്ത സിംബോളോ ടൈൽസ് ആണ്. അതുകൊണ്ട് സിംബോളോ ടൈൽസ് താജ്മഹൽ പണിത അതേ ലുക്കിലുള്ള, അതേ മാർബിൾ ഷെയ്ഡുള്ള ടൈലുകൾ, ആഗ്ര സ്റ്റോണിൻ്റെ ടൈലുകൾ എല്ലാം നിങ്ങൾക്ക് ഓരോരോ ഫോട്ടോ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സിംബോളോ ടൈൽ 1 ബ്രാൻഡ്, ക്വാളിറ്റി ഐറ്റമാണ്. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിലേക്ക് ഇറങ്ങാം. ഈ കാണുന്ന താജ്മഹൽ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു നൂലിന് മാറാതെ ആ അതേ ഗേറ്റിൻ്റെ ഉള്ളിക്കോട്ടെ, അതേ നീളത്തിൽ, അതേ ഭംഗിയിൽ, 1 mm മാറാതെ അതിമനോഹരമായിട്ട് നിർമ്മിച്ചതാണ് താജ്മഹൽ. 500 വർഷം മുമ്പ് അക്ബർ ചക്രവർത്തി മോനെ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതാണ് ഈ ഒരു ഉഗ്രൻ താജ്മഹൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഷാജഹാൻ ചക്രവർത്തി വൈഫ് മുംതാസിന് വേണ്ടിയാണ്, ഓർമ്മയ്ക്കായിട്ടാണ് ഈ പണിതിരിക്കുന്ന താജ്മഹാൾ. കാരണം ഇത് മരിക്കപ്പെട്ടപ്പോൾ ശരിക്കും ഇവിടെ അല്ലാതെ അടക്കിയിരുന്നത്, വളരെ കിലോമീറ്റർ അകലെയായിരുന്നു. പിന്നെ ഷാജഹാൻ ചക്രവർത്തി അങ്ങനെ ഒരു പണിയുണ്ടെന്ന് തോന്നി, അങ്ങനെ അവിടെ നിന്ന് ആ ബോഡി കൊണ്ടുവന്ന് പുറത്ത് അത് വയ്ക്കുകയും അത് ഭൂമിയുടെ അടിയിൽ താജ്മഹലിൻ്റെ തൊട്ടടുത്ത് സംസ്കരിക്കുകയും അത് പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചു. ഈ താജ്മഹൽ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഈ കാണുന്ന താജ്മഹൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികൾ എന്ന് പറഞ്ഞാൽ 20 വർഷം 20,000 വർക്കേഴ്സ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ മാർബിൾ 600-700 വർഷം മുമ്പ് അക്ബറിൻ്റെ പ്രവേശനത്തോടെ മാർബിളിൻ്റെ ക്വാളിറ്റി രാജസ്ഥാനിൽ ഇത് കണ്ടെത്തുകയാണ് അക്ബർ. അത് മക്രാന എന്ന് പറയുന്ന സ്ഥലത്താണ് രാജസ്ഥാനിൽ ഏറ്റവും നല്ല മാർബിൾ. ഇത് ആദ്യ കാലങ്ങളിൽ ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റായിരുന്നു. ഇത് വെച്ച് മാർബിളിൽ വളരെ ചെറിയ നമ്മൾ സ്തൂപങ്ങൾ, അതായത് ഭഗവാന്റെ സ്റ്റാച്ചുകൾ, ഇതെല്ലാമാണ് അവർ കൊത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റ് വന്നു, അങ്ങനെ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഇതിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. ഈ പണിയാൻ തീരുമാനിച്ചപ്പോൾ മക്രാന എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇവിടെ നിന്നാണ് അവിടേക്ക് നമ്മൾ പോയത്. യെസ്, ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആഗ്ര സ്റ്റോളാണ്. ഈ ആഗ്ര സ്റ്റോളിലെ കൊത്തുപണി കണ്ടാണ്, കൊത്തുപണി 1 mm മാറില്ല. പണ്ട് കോപ്പിയടില്ല, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡിസൈനാണ്. ഉള്ളിൽ നിന്ന് വന്ന് അതി ദീർഘമായിട്ട് കൊത്തുപണിയോട് ചെയ്തിട്ട് എന്തോ ഭംഗി ഈ മോളിൽ കണ്ട. ഈ സ്റ്റോളിന് മാർബിൾ ആഗ്ര സ്റ്റോളിന് പിടിപ്പിച്ചിരിക്കണ്ട, ഒട്ടിച്ചിരിക്കണ. ഇത് പശയിലല്ല ഒട്ടിക്കണ, അന്ന് ഇന്റർലോക്കിംഗ് സിസ്റ്റം പ്രകാരമാണ് ഒട്ടിക്കണ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി കാണുന്നതാണ് മ്യൂസിയം. നിങ്ങൾ എന്തായാലും വന്ന താജ്മഹൽ മ്യൂസിയത്തിൽ കയറി, ഈ മ്യൂസിയത്തിലെ എല്ലാ എഗ്രിമെൻറ്റ് രാജാവ് തമ്മിൽ, മക്രാനിൽ നിന്ന് 600 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് ബ്ലോക്ക് കൊണ്ട് നാനകളിട്ട് കെട്ടി വലിച്ച് അതിൻ്റെ എഗ്രിമെൻറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ക്യാമറ കിട്ടില്ല. പിന്നെ കണ്ട ഒരു ഹോള്, അന്ന് വിൻഡോകളൊക്കെ ചെയ്തിരിക്കുന്നത് നോക്കി ആഗ്ര സ്റ്റോളിൽ. കണ്ട അന്ന് മരമൊന്നും അല്ല പ്രാധാന്യം, കണ്ട സ്റ്റോളിൽ കൊത്തുപണി 1 mm മരമല്ല, 1 mm മാറിക്കഴിഞ്ഞാൽ തല വെട്ടും. അന്ന് അതുകൊണ്ട് അത്രയും ശ്രദ്ധ കൊടുത്ത് 1 mm മാറാത്ത കാലങ്ങളിലാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോൺ നിങ്ങൾ വിരിക്കരുത്. നമ്മുടെ നാടുകളിൽ ഇത് കളർ പോകണ്ട, മാർബിളിൽ പൂപ്പലായി പിടിക്കില്ല, പക്ഷേ സ്റ്റോൺ പിടിക്കും. സ്റ്റോൺ കണ്ട് ഇത് വീടുകളിൽ ഒട്ടിക്കരുത്. വീടുകളിൽ ഒട്ടിച്ചാൽ നിങ്ങൾ ഡെയിലി വർഷം വർഷം വാർണിഷ് അടിച്ചില്ലെങ്കിൽ ഇത് കറുത്തു പോകും. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഷാജഹാൻ ചക്രവർത്തി ഇത് മക്രായിരുന്നു മാർബിൾ കൊണ്ടുവന്ന കഥയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം 600 കിലോമീറ്റർ മുമ്പ് ആനകൾ ഉപയോഗിച്ച് വലിയ ബ്ലോക്കായിട്ട് കൊണ്ടുവന്ന, നമ്മൾ ഇത് ഒരിക്കലും പീസ് പീസായിട്ട് നിങ്ങളൊക്കെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ പീസായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ഒരിക്കലുമല്ല. ഇത് വലിയ ബ്ലോക്ക് നമ്മൾ ആന കെട്ടിവലിച്ച് 600 കിലോമീറ്റർ, അത് തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ കൂടെ കെട്ടിവലിച്ചാണ് ഈ ബ്ലോക്ക് കൊണ്ടുവന്നത്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഇടുക, അതുമ്പോൾ വർക്ക് ചെയ്യാനുള്ള കൊത്തുപണിയൊക്കെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അവിടെ മണ്ണിട്ട് നിർത്തുക. അപ്പോൾ ഏകദേശം താജ്മഹൽ പണിയാൻ 30 കിലോമീറ്റർ ദൂരം, അതായത് അങ്കമാലിയിൽ നിന്ന് പോയ എറണാകുളം വരെ പോണ ദൂരം മണ്ണിട്ട് പൊക്കി 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 പൊക്കിയാണ് ഈ താജ്മഹൽ പണിതത്. അപ്പോൾ ഈ കല്ലുകൾ ഉന്തി കയറ്റിയാണ് ഈ താജ്മഹൽ. പിന്നെ താജ്മഹൽ ഈ കല്ലുകളെല്ലാം വെച്ചു.
ഈ കല്ലുകളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഓരോ കല്ലും ഓരോ കല്ല് കയറ്റി 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 വെച്ച് വെച്ച് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കൊത്തുപണി ചെയ്യുക, മണ്ണിട്ട് പോവാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ താജ്മഹൽ കാണുന്ന രണ്ട് നാല് സൈഡിലുള്ള സ്തൂപമില്ലേ, വലിയ സ്തൂപം, ആ സ്തൂപമൊക്കെ പണിയുന്ന സമയത്തുണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കുക, അത് ഒരേ സൈസിലാണ് പണിതിരിക്കുന്നത്. പക്ഷെ നമുക്ക് ലോങ്ങിൽ നോക്കുമ്പോൾ അത് പല പല സൈസായിട്ട്, കാരണം അത് ഡിസ്റ്റൻസ് ദൂരം നമുക്ക് തോന്നുന്നതാണ്, കാരണം ഒരേ സൈസിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് 2 mm ചരിച്ച പ്രതികരണം, എന്തെങ്കിലും കാരണം വെച്ചാൽ ഭൂമി കുലുക്കം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക്, അത് നമ്മുടെ താജ്മഹലിൻ്റെ പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ചരിഞ്ഞ് ഇപ്പുറത്തേക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കൃത്യമായിട്ട് അത് 500-600 വർഷം മുമ്പ് അതിദീർഘമായിട്ട് ചിന്തിച്ചും കഷ്ടപ്പെട്ടും വളരെ ഐഡിയപരമായിട്ടാണ് അന്ന് ചെയ്യുന്നത്. കാരണം അന്നത്തെ ഒരു കാര്യം ഇന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല, അതിദീർഘമായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓരോ കൺസെപ്റ്റ്. പിന്നെ നിങ്ങൾ ഈ മാർബിൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം, എല്ലാവരും മാർബിൾ ഉണ്ടാവും, ഞങ്ങളൊക്കെ ഇവിടെ മാർബിൾ 90 ബിസിനസ് തുടങ്ങിയത്, 90 ബിസിനസ്സിൽ മാർബിൾ 50 രൂപ 60 രൂപയ്ക്കും ഒക്കെയാണ്, നമ്മൾ 40 രൂപയ്ക്ക് 35 രൂപ വരെ മാർബിൾ ഇട്ടുണ്ട്. ആ കാലങ്ങളിൽ വിറ്റത് മാർബിളല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒറിജിനൽ മാർബിൾ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം വെച്ചാൽ കൈവച്ച കൈരേഖ കാണിക്കണം, കൈവച്ച കൈകര തെളിഞ്ഞ് കാണിക്കുന്നതാണ് ഒറിജിനൽ മാർബിൾ. ആ മാർബിൾ വെച്ചാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. ആ മാർബിൾ വെച്ച് താജ്മഹൽ നിർമ്മിച്ചാൽ രാത്രി ചന്ദ്രൻ ഉദിച്ചാണ്ടല്ലോ മാറി നിൽക്കും, വെണ്ണക്കല്ലായിട്ട് മാറും. നമുക്കിവിടെ കിട്ടുന്നത് മാർബിളുകളെ കൈ വെച്ച് കഴിഞ്ഞാൽ കൈരേഖ വരാത്തതും, അത് അവിടെ വേസ്റ്റായിട്ട് കരിങ്കല്ലുകൾ കട്ട് ചെയ്ത് മാർബിൾ എന്ന് പറഞ്ഞ് നമ്മൾ വിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കസ്റ്റമർക്കും വില കുറവ് വരുമ്പോൾ ഷോപ്പുകാരും വില കുറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്വാളിറ്റി കിട്ടുകയില്ല. നിങ്ങൾ ഒറിജിനൽ കൈവച്ച രേഖയിലേക്കുള്ള മാർബിൾ എടുക്കുകയാണെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റ് വരും. ആ മാർബിൾ പണിതാൽ വെണ്ണക്കല്ലോ. പിന്നെ ഇപ്പം എന്താണ് 2500 ചെറിയൊരു പീസർ കിട്ടുള്ളൂ, മക്രാനിൽ മാർബിൾ വലിയ സൈസിൽ കിട്ടില്ല. പക്ഷെ അത് അറിയുന്നവർ ഇന്നും മക്രാനിൽ വാങ്ങിക്കുന്നത്, മക്രാനിൽ ഏറ്റവും ചുരുങ്ങിയത് 100,000 ഷോപ്പ് മക്രാനിൽ നിന്നുണ്ട്, 100,000 ഷോപ്പ്. കാരണം അവിടുത്തെ എല്ലാം പ്രൈസ് 1000 രൂപ മുകളിലേക്കാണ് ഒറിജിനൽ മാർബിൾ കേട്ടോ. അവിടെയും ഇതുമാതിരി ഡ്യൂപ്ലിക്കേറ്റ് മാർബിൾ വരുന്നുണ്ട്, ആ കുറേ കഴിയുമ്പോൾ മഞ്ഞ കളറായിട്ട് വാദിച്ചും ക്വാളിറ്റി ഇല്ല, ഒറിജിനൽ. നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഇറ്റാലി മാർബിൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇറ്റാലി മാർബിൾ അല്ല, നിങ്ങൾ ഒറിജിനൽ ഇറ്റാലി മാർബിൾ 2500 മുകളിലേക്ക് വരും, ഒറിജിനൽ ഇറ്റാലി മാർബിൾ ഇപ്പം എടുക്കുന്ന മാർബിൾ. അതുകൊണ്ടാണ് ആ ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേരളത്തിൽ മാർബിൾ ബിസിനസ് വളരെയധികം കുറഞ്ഞു പോയി. കാരണം എല്ലാവരും ചീപ്പ് വാങ്ങിക്കുമ്പോൾ ആ ക്വാളിറ്റി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് മാറിപ്പോണത്, കാരണം ആ ബിസിനസ് കുറഞ്ഞു പോയിട്ട്. അതിന് പകരം ഇപ്പം എല്ലാം ട്രെൻഡ് ടൈലിലേക്ക് മാറിയിരിക്കുകയാണ്. യെസ്, താഴെ വരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ 50 രൂപയാണ്, മുകളിലേക്ക് കാണണമെങ്കിൽ 250 രൂപയാണ് ചാർജ്. ഇപ്പോൾ നിങ്ങൾ കയറുമ്പോൾ മാർബിളിൻ്റെ മുകളിൽ അവർ കണ്ടതേ വുഡ് അടിച്ചിരിക്കുകയാണ്, വുഡ് മരം. കാരണം എന്തുകൊണ്ടാണ്, തേയ്മാനം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണേ, ഇനി അങ്ങോട്ട് പ്രവേശനം നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടാ. ഇപ്പം മരത്തിൻ്റെ മുകളിൽ കൂടെയാണ് നടന്നു പോകണേ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നോ, ഇത് ഓരോ പോയിന്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അകത്തേക്കൊന്നും കയറ്റില്ല, ഓരോ ദിവസം താഴേക്ക് വരാണ്. പിന്നെ ഈ മാർബിളൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പോൾ ഈ കാണുന്ന മാർബിളൊക്കെ ഉണ്ടല്ലോ കേട്ടാ, ഈ മാർബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്യുവർ വെണ്ണക്കല്ല് 2500 5000 കൊടുത്താലും കിട്ടില്ല. അതുമേ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവും, വരയുണ്ടാവും, ക്രാക്ക് ഉണ്ടാവും, ബ്രൗൺ ഉണ്ടാവും, എല്ലോ മിക്സ് ചെയ്തിട്ടാണ് മാർബിൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരിക്കലും പ്ലെയിൻ ഷെയ്ഡ് കിട്ടില്ല, അത് ടൈലിൽ മാത്രം നടക്കുള്ളൂ. ഒരിക്കലും ഒരു പ്യുവർ വൈറ്റ് എന്നൊരു സിസ്റ്റം വിചാരിച്ച് താജ്മഹലിലേക്ക് വരരുത്. ഇത് ക്വാളിറ്റി കൂടിയ മാർബിളാണ്, ക്വാളിറ്റി കൂടിയതുകൊണ്ട് അതിനകത്ത് ക്രാക്ക് ഉണ്ടാവും, കളറ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ശരിയാണ്, വെട്ടി തിളങ്ങും ചെയ്യും. യെസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഈ താജ്മഹലിലേക്ക് എൻട്രി ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോകുന്നത്, ഈ എൻട്രിയിൽ നിങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഓ, വെള്ളമൊക്കെ മുകളിലേക്ക് പോകണം. അതൊക്കെ പണ്ട് ആൾക്കാരിരുത്തി മുകളിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം ഒഴിക്കുകയാണ്. 4,000-3,000 പണിക്കാർ വെച്ച് ഫാസ്റ്റായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതൊക്കെ അത്ര ഭംഗിയായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത്, ഇപ്പോഴത്തെ മോട്ടോർ കാര്യങ്ങളായിരുന്നു. നോക്കൂ ഇവിടുത്തെ കൊത്തുപണി നോക്കി, എന്ത് മനോഹരം. ഒരു MM മാറില്ല, MM നേരത്തെ പറഞ്ഞ പോലെ മാറിയ തല വെട്ടും. ഇതിൻ്റെ അകത്തുണ്ട് അത് ബ്രസീലിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന്, മറ്റേ ശ്രീലങ്കയിൽ നിന്ന്, ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സ്റ്റോണുകൾ പതിപ്പിച്ചത്. ഈ സ്റ്റോൺ അന്ന് ഒരിക്കലും പശയിലല്ല ഒട്ടിക്കുന്നത്, ഇത് വേറെ കിളിക്കാൻ ലോക്ക്, ഒരു ചരിച്ചൊരു പ്രത്യേക രീതിയിൽ ചെയ്യുമ്പോൾ അത് ലോക്കായി വീഴും. ആ ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ട് അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നത്. നോക്ക്, അതൊക്കെയാണ് നമ്മുടെ താജ്മഹൽ വെറുതെ അല്ല ലോകത്തിലെ അത്ഭുതങ്ങളായി മാറിയ, അത്ര ഹാർഡ് വർക്ക്. അതിൻ്റെ ഹൈറ്റൊക്കെ 230 ഹൈറ്റാണ്. നമുക്ക് ഹൈറ്റിൽ കല്ല് വെച്ച് കൊത്തി പണിതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കല്ല് വെക്കുമ്പോൾ ആ കല്ലിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും പണി തീർത്ത് മുകളിലേക്ക് പോകണേ. അങ്ങനെ മൊത്തത്തിൽ പോയി ലാസ്റ്റ് ഇതെല്ലാം മണ്ണ് മാറ്റി ക്ലീൻ ചെയ്ത് വരണേ. പിന്നെ നമ്മൾ പറയുന്ന ഉള്ളിലും കല്ല് ഇവർ ഈ ആർച്ചുണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞാൽ ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് ചെയ്ത് കല്ലുകൊണ്ട് കൊത്തി അതിൻ്റെ ഉള്ളിൽ ഗ്രിപ്പൊക്കെ ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ സമയത്തില്ല കേട്ടോ. അതുകൊണ്ട് അകത്തുള്ള ഒരിക്കലും കാണാൻ പറ്റില്ല, ഡയറക്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ നോക്കി എൻ്റെ ഡോറ് നോക്കി, ഊഹ് എന്തോ സെറ്റപ്പ്.
600 വർഷം മുമ്പ് കണ്ട ഇസ്താംബൂളിൽ നിന്ന് വന്ന ഡിസൈനാണ്. ഇസ്താംബൂളുകാർ എന്ത് ടൈൽസോ അവിടെ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഇസ്താംബൂളിൽ ഇതാണ്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് വന്നതാണ് മൊറോക്കൺ സീരീസ്, ഇസ്താംബൂളിൽ ഡിസൈനൊക്കെ വന്നതാണ്. ആ ഡിസൈനുകളൊക്കെയാണ് ഇപ്പോഴും മുഗൾ സാമ്രാജ്യക്കാരുടെ ഡിസൈനാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും അതിന് ഭയങ്കര ട്രെൻഡാണ്. കാരണം എന്ന് പറഞ്ഞാലല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് അപ്പുറമാണ് താജ്മഹലിൻ്റെ ഭംഗി. ഒരേ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി കാണാ. കണ്ടില്ലെങ്കിൽ ഇനി നമുക്ക് അകന്ന 1 കിലോമീറ്റർ അപ്പുറം ഇത് താജ്മഹലെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ വരുന്നു. നന്ദി, നമസ്കാരം.